കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ പ്രത്യേകിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൻ്റെ അരുമപാദപീഠം ചേർന്നിരുന്ന് കർത്താവിൻ്റെ പാദാരവിന്ദം മാത്രം ശരണമെന്നെണ്ണി ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരും കർത്തൃദാസന്മാരും ഈ കൂടെ രാത്രി ഉണ്ടെന്നറിയാം. നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കർത്തൃസന്നിധിയിലായിരിക്കുന്ന നിങ്ങളോട് കൂടെ കഴിയുന്നിടത്തോളം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആത്മീക വർധനവിനും വളർച്ചയ്ക്കും ഒപ്പം ഏറ്റവും ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ വിടുതലിനും വേണ്ടി കർത്താവിൻ്റെ ദാസന്മാരും ശുശ്രൂഷകരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവല്ലോ. ഈ രാത്രിയിൽ വെണ്ണിക്കുളത്തെ പൗർഷൻ്റെ സ്റ്റുഡിയോയിൽ ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലുണ്ട്. ഒപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ടെലിവിഷനോടും യൂട്യൂബിനോടുള്ള ബന്ധത്തിൽ കർത്തൃപാദപീഠത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരെ ഒത്തിരി ദൈവം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യട്ടെ. വചന ശുശ്രൂഷ മനസ്സിന് ഒരു ശാന്തിയും കുളിരും മാത്രം നൽകുന്നതല്ല, അതിലപ്പുറം ദൈവത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന വിടുതൽ നൽകുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരല്പസമയത്തേക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളുടെ മനസ്സിൻ്റെ പിരിമുറുക്കം അഴിച്ചുവിടാനോ നെരിപ്പോട് കണക്കെ കത്തി നിൽക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൂട് ഒന്ന് ഒതുക്കാനോ ഇതൊന്നുമല്ല. ദൈവസന്നിധിയിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും ചിന്തയും അതിനൊക്കെ അപ്പുറം വചനം അയച്ചു വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തിരുവെഴുത്തിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ആ ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് സാഹചര്യത്തിലിരുന്നാലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഇരിക്കുന്നിടത്ത് വചനമയച്ച് അതിലപ്പുറം നിങ്ങളുടെ പ്രശ്നം എവിടാണോ ആ പ്രശ്നത്തിലേക്ക് വചനമയച്ച് തീ കൊണ്ട് മെഴുകുരുക്കി കളയുന്നത് പോലെ വചനം കൊണ്ട് ചില വിഷയങ്ങളെ ഉരുക്കി കളഞ്ഞ് ദൈവം നമ്മളെ സഹായിക്കാനും വിടുവിപ്പാനും ശക്തനാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ രാത്രിയിൽ ദൈവദിനം ശുശ്രൂഷിക്കാൻ വേണ്ടി നിയുക്തനായി എന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വന്നപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്ന് ദൈവപാദപീഠത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവിക ചിന്തയ്ക്ക് ദൈവിക ദൂതിന് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആലോചന പങ്കുവയ്ക്കാൻ ആധാരമായി രണ്ട് വാക്യങ്ങൾ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചനം 39-ാം അധ്യായം യിരെമ്യാ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 39-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദയവായി ബൈബിൾ നിവർത്തി ആ വാക്യങ്ങൾ നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കൊരു ബേസ്, ഒരു അടിസ്ഥാനം വചനമാണ്, ഈ വാക്യങ്ങളാണ്. അതുകൊണ്ട് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറെ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യിരെമ്യാവ് 39:17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചാട്ടെ. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല, നിൻ്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിൻ്റെ പുസ്തകം എത്രയോ പ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ പ്രാർത്ഥനകളിൽ പൗരുഷൻ്റെ ശുശ്രൂഷകളിൽ തന്നെ ചെറുതും വലുതുമായിരിക്കുന്ന വാക്യങ്ങളും വാക്കുകളും പാസേജുകളും യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് ദൈവിക ചിന്തയ്ക്ക് ശുശ്രൂഷയ്ക്ക് ആധാരമായി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് യിരെമ്യാ പ്രവചനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ സ്ഥിരം കേൾവിക്കാർക്ക് പരിചിതമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ പറയാനിരിക്കുന്ന ദൂതിൻ്റെ മുഴുഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുമെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ പശ്ചാത്തലങ്ങളിലേക്ക് പോകാതെ ഈ ഒരു അധ്യായത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലം മാത്രം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. ഈ വാക്യത്തിനകത്ത് 17-ാം വാക്യത്തിനകത്ത് യിരെമ്യാവിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ്. അരുളപ്പാടിൻ്റെ ആരംഭവാക്യതാണ് അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും അവരൊറ്റ വാക്കാണ്. ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥന പകുതി പിന്നിടുമ്പോൾ, ഉപവാസ പ്രാർത്ഥന, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന പകുതി പിന്നിടുമ്പോൾ, കർത്തൃസന്നിധിയിൽ ഉറ്റിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വാചകമാണ് വാസ്തവത്തിൽ ദൈവിക ദൂതിന് പ്രസക്തമായി എൻ്റെ ഹൃദയത്തിനകത്ത് കടക്കുന്നത്. ഞാൻ എന്നോടെ ആ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കാം. അത് മാത്രമാണ് ഞാൻ അടിവരയിട്ടിരിക്കുന്നത്. ദൈവം യിരെമ്യാവിനോട് പറയുന്നു, അന്ന് ഞാൻ നിന്നെ വിടുവിക്കും.
എന്ന് പറഞ്ഞാൽ വിടുതലിന് ദൈവം ഒരു ദിവസം അന്ന് എന്ന് പറയുന്ന ഒരു ദിവസമാണല്ലോ. ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ നിന്നെ വിടുവിച്ചോളാം എന്ന് പറഞ്ഞതൊരു മനുഷ്യനല്ല, എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരുന്നതനോ ഒരു പ്രാർത്ഥനക്കാരനല്ല, വിടുതലിൻ്റെ രാജാവായ, വിടുവിക്കാൻ ശക്തനായ, വിടുവിക്കുന്നവനായ ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരുമ്യാവിനോട് പറയുകയാണ്, നീ പേടിക്കണ്ട, നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ നിനക്ക് തിരിച്ചു കിട്ടും. സ്തോത്രം. നീ വിചാരിക്കാത്ത ഭയങ്കരമായിരിക്കുന്നൊരു വിടുതൽ നിനക്ക് വരാൻ വേണ്ടിയിരിക്കുകയാണ്. നീ ഭയപ്പെടുന്ന ഒരു വിഷയത്തിലും നിന്നെ അകപ്പെടുത്തിയല്ല, ഇപ്പം എനിക്ക് വേണ്ടി നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്, ഇത് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ നിനക്ക് വിടുതലിന് വേണ്ടി ഒരു ദിവസം വെച്ചിട്ടുണ്ട്, അന്ന് വരെ ചിലതൊക്കെ സഹിക്കേണ്ടി വന്നാലും അന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കർത്താവിനോട് ചോദിച്ച എൻ്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വരുന്ന ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. വിടുവിക്കാൻ ദൈവം ഒരു ദിവസം കരുതി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇരുമ്യാവ് ഇപ്പോൾ കിടക്കുന്നത് 15-ാമത്തെ വാക്യം, അതിൻ്റെ 39:15 വാക്യം നോക്കിയാൽ ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കാവൽപ്പുരമുറ്റത്ത് ഇരമ്യാവ് അടയ്ക്കപ്പെട്ടിരിക്കുന്ന കാലത്ത്, സ്തോത്രം, ആ സമയത്താണ് എഴുതപ്പെട്ടത്. ഇരമ്യാവിനെ വാസ്തവത്തിൽ ഒരു വലിയ വിഷയത്തിലേക്ക് അകപ്പെടുത്തുകയാണ്. അകപ്പെടുത്തുന്നത് എൻ്റെ കാരണം ഇരമ്യാവ് ദീർഘമായ കാലങ്ങൾ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച് പുരോഹിതനായി ജീവിക്കേണ്ട മനുഷ്യനെ ദൈവം തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പുരോഹിത കുടുംബത്തിൽ നിന്ന് പ്രവാചകനാക്കി ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തു. സ്തോത്രം. പലപ്പോഴും ഞാൻ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലെ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതുപോലത്തെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പകരക്കാരനായി നിന്നുകൊണ്ട് ഒത്തിരി കഷ്ടം ഒരു 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 കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒറ്റപ്പെടലും നിന്നെയും സഹിച്ച ഒരു ദൈവത്തിൻ്റെ, സ്തോത്ര, അഭിഷിക്തനാണ് ഇരമ്യാവ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒരു പുരോഹിതനായി, സ്തോത്രം, പുരോഹിത കൂട്ടത്തിനകത്ത് പുരോഹിതന്മാർ പാത്തിരുന്ന പട്ടണത്തിൽ ജീവിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു പോന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന ഒരു പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. ദൈവം ഒരു പ്രത്യേക കൃപ, ദൈവം ഒരു പ്രത്യേക നിയോഗം, ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷ, പ്രത്യേക കരുതൽ ചെയ്തു കൊടുത്തതിൻ്റെ പുറകിലാണ് ഈ പ്രയാസങ്ങൾ മുഴുവൻ നേരിടേണ്ടി വന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവമേ, സ്തോത്ര, ഹല്ലേലൂയ, യോസേപ്പിനെ ഒരുപാട് സ്വപ്നങ്ങളും ദർശനങ്ങളും കൊടുത്തൊരു പ്രത്യേക നിലവാരത്തിന് വേണ്ടി മാറ്റി നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ യോസേപ്പിനെ അറിയില്ലായിരിക്കും. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ച കഷ്ടങ്ങൾ പലതും സഹിക്കേണ്ടി വരില്ലായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ബാലന്മാരും ദാനിയേലും ഒക്കെ അടക്കമുള്ള പുരാതന ഭക്തന്മാരിൽ പലരും വിശുദ്ധിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവം കൊടുത്ത കൃപാവരത്തിന് വേണ്ടി അതുപോലെ പിടിച്ചു നിൽക്കേണ്ട ഒരു കൃപാവരം കൊടുത്ത് അതുപോലെ വ്യത്യസ്തനാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഫേസ് ചെയ്തുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തതിൻ്റെ വരിയല്ല. ഞാൻ എന്തിനാ ഇപ്പോൾ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. ആർക്കുമില്ലാത്ത ശോധനകളോ ആർക്കുമില്ലാത്ത വേദനകളോ നിൻ്റെ വീട്ടിൽ ആരും നേരിട്ടില്ലാത്ത പ്രശ്നങ്ങളോ നിങ്ങളിൽ ആരെങ്കിലും നേരിടുന്നെങ്കിൽ അതെല്ലാം ഒരുപക്ഷെ ശാപത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കില്ല, അതെല്ലാം ഒരുപക്ഷെ പിശാചിൻ്റെ മേൽ കെട്ടിയേപ്പിക്കാനും പറ്റില്ല. സ്വർഗത്തിലെ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന കരുണയും കടാക്ഷവും, ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും, ദൈവത്തിൻ്റെ കയ്യിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ദൈവം തന്നിരിക്കുന്ന പ്രത്യേക കരുണ കൊണ്ടായിരിക്കാം ആർക്കുമില്ലാത്ത ശോധന നിനക്കോ നിന്റെ വീടിനോ നേരിടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, പിതാക്കന്മാരെ, നിന്റെ ഉദരത്തിൽ പിറന്നതൊരു സാധാരണ സന്തതി ആയിരിക്കില്ല, നീ വളർത്തിയത് ഒരു സാധാരണ സന്തതി ആയിരിക്കത്തില്ല. സ്വർഗസ്ഥനായ ദൈവത്തിന് വേണ്ടി, സ്തോത്ര, ഹന്ന ചോദിച്ചു വാങ്ങിച്ചതുപോലെ ദൈവസന്നിധി ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം കണ്ടുവച്ചത് കൊണ്ടായിരിക്കാം ആർക്കുമില്ലാത്ത എതിരികളും ആർക്കുമില്ലാത്ത പോരാട്ടങ്ങളും ആർക്കുമില്ലാത്ത സങ്കടങ്ങളും ആർക്കുമില്ലാത്ത കഷ്ടങ്ങളും. നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന നിന്റെ കൂട്ടുകാരിൽ പരമായി, നിന്റെ വീട്ടുകാരിൽ പരമായി ദൈവത്തിന് ചില പ്രത്യേക കാരണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. ശാത്ര. ഹല്ലേലൂയ. ശോധനകളുടെ ഉടരാബാല ശന്തരാധരക്ഷസിയ. ചിലരങ്ങ് ഉറയ്ക്കട്ടെ. ദൈവമക്കൾ എല്ലാവരും ചേർന്ന് നിങ്ങൾ വീടുകളിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്ത് ബലപ്പെടുക. എന്തുകൊണ്ടെന്നാൽ മറ്റാർക്കുമില്ലാത്ത കഷ്ടങ്ങളുടെ കാര്യം തപ്പിപ്പോകരുത്, അതിൻ്റെ തായ് പേര് തപ്പിപ്പോകരുത്. നീ ആത്മാവിൽ വിശ്വസിക്കണം, എന്നെ ദൈവമായ കർത്താവ് ഒരു പുരോഹിതനായി വിട്ടിരുന്നെങ്കിൽ ഇരമ്യാവ് ഒരുപക്ഷെ പറഞ്ഞേക്കാം എനിക്ക് ഈ വേദനയൊന്നും ഉണ്ടാകില്ല, ഈ ശോധനകൾ വരില്ലായിരുന്നു. എത്രയോ പുരോഹിതന്മാർ സമകാലികരായി
യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ സ്തോത്രം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കുമില്ല. പക്ഷേ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനെ പ്രവാചകനാക്കി മാറ്റി ആ പ്രവാചക ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തതിൻ്റെ പേരിൽ സ്തോത്രം ഒത്തിരി തിക്താനുഭവങ്ങളും കഷ്ടങ്ങളും നേരിടേണ്ടി വന്നു. സ്തോത്രം ഹല്ലേലൂയ. ഒരു വലിയ കാലഘട്ടക്കാലം, ഒത്തിരി കാലങ്ങൾ, സ്തോത്രം, എത്രയോ വർഷങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ യിരെമ്യാവ് സ്തോത്രം ദൈവീക ശുശ്രൂഷയിൽ നിലനിന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കെല്ലാം യിരെമ്യാവ് പ്രവചനത്തിനകത്ത് പറയുന്നുണ്ട്. താൻ എത്ര വർഷം, മൂന്ന് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷ അനുകൂലവാദികളുടെ നടുവിലല്ല, തികച്ചും പ്രതികൂലത്തിൻ്റെ നടുവിൽ ചെയ്തെടുത്തു. സ്തോത്രം. അവസാനം ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് പീരീഡിലേക്കൊക്കെ ചെന്നെത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ, ആ സമയത്ത് സ്തോത്രം, യിരെമ്യാവ് യിരെമ്യാവ് പ്രവചനത്തിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 37-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 37-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, 12-ാം വാക്യത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യിരെമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 37-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശുശ്രൂഷയുടെ ഒരു പ്രധാന കാലഘട്ടം കഴിഞ്ഞു. സ്തോത്രം, പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുന്നോട്ട് വരികയാണ്. ഈ ശുശ്രൂഷയ്ക്കിടയിൽ തൻ്റെ ഓഹരിയെക്കുറിച്ചോ തൻ്റെ നാട്ടിൽ തനിക്കുള്ള അവകാശത്തെക്കുറിച്ചൊന്നും സ്തോത്രം താൻ ഓർത്തു വരെയും കാണുകയല്ല. അല്ലെങ്കിലും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണ്. സ്തോത്രം, ഇവിടുത്തെ അവകാശത്തെക്കുറിച്ചോ അപ്പൻ്റെ വീതത്തെക്കുറിച്ചോ കിട്ടാനുള്ള ഓഹരിയെക്കുറിച്ചൊക്കെ ദൈവമേൽപ്പിച്ച ദൗത്യത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും ഓർക്കാറില്ല. യിരെമ്യാവ് അങ്ങനെ തന്നെ ഓർത്തില്ല. എങ്കിലും കാലത്തിൻ്റെ ഒരു പ്രത്യേക കടന്നുപോക്കിനകത്ത് 37-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: സ്തോത്രം, ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെടുകയാണ്. പുരോഹിതന്മാർ പാർത്തു പോകുന്ന അതേ സ്തോത്രം അനാഥോത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം പാർത്തിരുന്നത്. അനാഥോത്തിൽ നിന്നാണ് സ്തോത്ര യിരെമ്യാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. അവിടേക്ക് ബെന്യാമീൻ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ആ പ്രദേശത്ത് എവിടെയോ പുരോഹിതന്മാരെ പാർപ്പിച്ചിരുന്ന ആ സ്ഥലത്ത് തൻ്റെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി, അത് വാങ്ങിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, മധ്യവയസ്സെ കഴിഞ്ഞ് വയോധികനാകുന്ന സമയത്തായിരിക്കാം യിരെമ്യാവ് ആ കാലഘട്ടത്തിൽ സ്തോത്ര തൻ്റെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി വരികയാണ്. ആ വാക്യം കഴിഞ്ഞ് തൊട്ടടുത്ത 13-ാം വാക്യം, അവൻ ബെന്യാമീൻ വാതിക്കലെത്തിയപ്പോൾ, സ്തോത്രം, ആ വാക്ക് ഞാൻ പൂർത്തീകരിക്കുന്നില്ല, നോക്കിയേ, തൻ്റെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി സ്തോത്രം താൻ തൻ്റെ ദേശത്തെത്തുന്നു, തൻ്റെ അവകാശം തൻ്റെ പേരിൽ കൂട്ടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ വന്ന് വാതിക്കലെത്തുന്നു, തൻ്റെ പട്ടണവാതിക്കലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് യിരെമ്യാവിനെ കാവൽക്കാർ പിടിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. പിടിച്ചിട്ടൊരു ചാരനെ പോലെ മുദ്ര കുത്തുന്നു. ഇതിനു മുമ്പൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. സ്തോത്രം. അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായ ഹനന്യാവിൻ്റെ മകനായ ഷെമല്യാവിൻ്റെ മകൻ എരിയാവ് എന്നു പേരുള്ളവൻ യിരെമ്യാവിനെ പിടിച്ചു. നീ കൽദയുടെ പക്ഷം ചേരാൻ വേണ്ടി വന്നിരിക്കുന്ന, യുദ്ധം നടക്കുന്ന കാലം, അങ്ങനെ യുദ്ധ നിഴലുകൾ നിൽക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ സ്തോത്രം തൻ്റെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി വന്ന കാലഘട്ടത്തിൽ വർഷങ്ങളോളം ദൈവത്തിന് വേണ്ടി നിന്നിട്ട് തനിക്ക് കിട്ടാനുള്ള ഓഹരിക്ക് വേണ്ടി വരുന്ന സമയത്ത് അവിടെ വെച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് പിടിക്കപ്പെടുകയാണ്. സ്തോത്രം. അവിടെ മുതൽ കലുഷിതമായിരിക്കുന്നൊരു പ്രശ്നത്തിലേക്ക് കടക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് ദൂതുകൾ പറഞ്ഞിട്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ശരീരക്ഷീണമോ എന്തും സ്തോത്രം നോക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൂത് പറയാം: സ്വർഗത്തിലെ ദൈവം നിന്റെ സ്തോത്രം ചാർച്ചക്കാരുടെ, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, തൻ്റെ സ്വജനത്തിൻ്റെ ഇടയിൽ, സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ എത്ര കഠിനമായ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയാലും സ്വർഗത്തിലെ ദൈവം ഒരോഹരി കരുതിയിട്ടുണ്ടാകും. സ്തോത്രം. നിത്യതയിൽ നമുക്കൊരോഹരി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. സ്തോത്ര ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൾ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ മടങ്ങി വരിക. അതേതൊരു വിശുദ്ധനും ദൈവമായ കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഒരു ഓഹരിയുണ്ട്. അത് വിശ്രമത്തിന് ശേഷം കാഹളധ്വനിയോടെ നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് കഴിയുമ്പോൾ സ്തോത്രം നമുക്ക് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിന് തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു ഓഹരി കരുതിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ആ ഓഹരിയെക്കുറിച്ച് വിചാരമുള്ള ദൈവമക്കൾ, അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഇവിടെയല്ല, അവിടെ ഒരു ഓഹരി ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാൻ പറയാം. സ്തോത്ര ഹല്ലേലൂയ. അവിടെ ഒരു ഓഹരി കരുതി വെച്ചിരിക്കുമ്പോൾ തന്നെ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ദാനിയേലിനോട് ദൈവം പറഞ്ഞു, പൊയ്ക്കോ, പോയി നീ കാലാവസാനത്തെങ്കിൽ ഓഹരി വാങ്ങിക്കാൻ വേണ്ടി വാ എന്ന് പറയുമ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, നിന്റെ സ്വജനത്തിൻ്റെ ഇടയിൽ
നിനക്കൊരു ഓഹരി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആരോടോ ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ പതിവായി ദൈവാത്മാവ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ചിലരോട് പറയുന്നു, ഒരുപാട് കാലം നീ ശൂന്യമായ കൈയുമായി ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നടന്നുവെങ്കിലും സ്വർഗം ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ചിലരോട് പറയുന്നു, പേടിക്കണ്ട, നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, സ്വജനത്തിൻ്റെ ഇടയിൽ തള്ളപ്പെട്ട നീയ്, നിന്ദിക്കപ്പെട്ട നീയ്, ഒറ്റപ്പെട്ട നീയ്, ദൈവത്തിന് വേണ്ടി ഒരു കാലഘട്ടം മുഴുവൻ നിന്ന പിതാവേ, മാതാവേ, ദൈവദാസനേ, അല്ലയോ സഹോദര, സഹോദരി, ദൈവാത്മാവിൽ ഈ ദൂത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു നിങ്ങളോട് പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്? ഓഹരി പ്രാപിപ്പാൻ കൃപാരാബ ശണ്ഡരാധരക്ഷസിയ. ഹല്ലേലുയ്യാ, ഹല്ലേലുയ്യാ, ഹല്ലേലുയ്യാ. യിരെമ്യാവിനെ സംബന്ധിച്ച് സ്വന്തം ജനത്തിന് നടുവിൽ ഒരുപക്ഷെ 10 സെന്റ് സ്ഥലം, ഇന്നത്തെ കാലത്തനുസരിച്ച് നമ്മുടെ കണക്ക് കൂട്ട് പറയുമ്പോൾ അല്പസ്ഥലമായിരിക്കും, പിതൃസ്വത്തായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ മണ്ണും മാണിക്കുമല്ല പറയുന്നത്, നിനക്കെന്തോ ഒരു ഓഹരി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട്. നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഒരു മറുപടി ആയിട്ടല്ല, നീ ദൈവത്തിന് വേണ്ടി ചെയ്തതിന്, നീ ദൈവദാസന്മാരെ സ്നേഹിച്ചതിന്, ആരും അറിയാതെ ദൈവവേല ചെയ്തതിന്, നീ മുഖ്യധാരയിൽ ഒരാളൊന്നും ആയിരിക്കില്ല, നീ ഒരു സഹോദരിയായിരിക്കാം, നീ ഒരു സഹോദരനായിരിക്കാം, പക്ഷേ എന്റെ ദൈവം നിനക്കൊരു മറുപടിയല്ല, ഒരു ഓഹരിയാണ് വെച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും, എന്തായിരിക്കുമെന്ന് ഇന്ന് രാത്രിക്കാലം അവനവൻ്റെ നിലയനുസരിച്ച് ഓഹരി തരാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മളോട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഓഹരി, അതിനു വേണ്ടി കാഴ്ചവടുകൾ വയ്ക്കുമ്പോൾ ദൈവം അരുളി ചെയ്ത് അനുവദിച്ച് നീ നിന്റെ ഓഹരിക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു, അങ്ങനെ ഒരു ഓഹരി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. യിരെമ്യാവേ, സ്തോത്രഹർ, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ബൈ ബൈ പറയുന്നു പോകുന്ന ഒരു ദൈവമല്ല. നീ സഹിച്ചതിന് നീ നിനക്ക് വേണ്ടി നീ നാട് വിട്ട്, ദേശം വിട്ട്, അന്യദേശത്ത് പോയി കിടന്ന് കർത്താവിനും ദൈവത്തിനും വേണ്ടി മത്സര ഗ്രഹത്തിന് നടുവിൽ പോരാടിയപ്പോൾ നിന്റെ ഓഹരി ആരും കവർന്നെടുക്കാതെ, നിന്റെ ഓഹരി ആരും മോഷ്ടിച്ചെടുക്കാതെ, അത് നിനക്ക് വേണ്ടി മാറ്റിയിട്ട ദൈവം ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ പറയുകയാണ്, സെപ്റ്റംബർ മാസം 22-ാം തീയതി രാത്രി എൻ്റെ ദൈവം നിന്നോട് നിന്റെ സന്തതിയോട് പറയുന്നു, കർത്താവ് നിനക്ക് വേണ്ടി മാറ്റിയിട്ട ഓഹരി. അനുഭവങ്ങളും നന്മകളൊക്കെ ഒത്തിരി നമ്മൾ പ്രാപിച്ചു കാണും, പക്ഷേ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ ഈ വേദപുസ്തകത്തിനകത്ത് പ്രതിഫലം, മഹാപ്രതിഫലം, ഓഹരി, ദാനം എന്നൊക്കെ പറയുന്ന വാക്കുകൾ, സ്തോത്ര ഹല്ലേലൂയ, ഒത്തിരി വാക്കുകൾ, കൂലി, ഇതൊക്കെ 7-ോ 8-ോ പദങ്ങൾ, സ്തോത്രം. എൻ്റെ ബൈബിളിൻ്റെ ഒരു MD പേജിൽ എവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഇതെല്ലാം തമ്മിൽ വ്യത്യസ്തമാണ്. ചിലർക്ക് ദൈവം കൂലി കൊടുത്ത് അവസാനിപ്പിക്കും, ചിലർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും, ചിലർക്ക് ദൈവം മഹാപ്രതിഫലം കൊടുക്കും, സ്തോത്രം. അങ്ങനെ വ്യത്യസ്തമാണ്, ഹല്ലേലൂയ, സ്തോത്രം. ചിലർക്ക് ദൈവം ഓഹരി കൊടുക്കും, ഇങ്ങനെ ദൈവമായ കർത്ത ചിലർക്ക് ദൈവം ദാനം കൊടുക്കും. കർത്താവിൻ്റെ ആത്മാവിൽ ഇന്ന് രാത്രിക്കാലം ഇതെല്ലാവർക്കും ഒരുപോലുള്ളതല്ല, അവനവൻ ചെയ്തതിന് തക്കവണ്ണം സ്വർഗം മാറ്റിവെക്കുന്നത് ഇതല്ല. ഓഹരി ദൈവം കരുതി വെച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ എന്നോട് ദൈവം പറയുന്നു, അതിന് മറുപടിയായിട്ടല്ല, നീ ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ ഒരു ഓഹരി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനോട് കുറച്ചുകൂടെ തെളിച്ചു പറയാൻ പറയുന്നു, നീ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ കാലത്ത് കിട്ടിയത് മുഴുവൻ, സ്തോത്രം, നീ സാരി മേടിച്ചും തുണി മേടിച്ചും ആഹാരം കഴിച്ചും ആഡംബരത്തോടെ കഴിക്കാതെ ഇല്ലാത്ത കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓഹരിക്ക് നീ അർഹനാകുന്നത്.
സ്വത്ര ഹല്ലേലൂയ. അങ്ങനെയല്ലേ, ഓഹരി എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ ലാഭ വിഹിതത്തിൻ്റെ ഒരു ഓഹരി കമ്പനി സ്വത്രം ആണ്ടുതോറും നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അങ്ങനെയല്ലേ ഇവിടുത്തെ എക്കണോമിക്കലായിരിക്കുന്ന സ്റ്റാറ്റസ് നമ്മുടെ ഓർപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, ആരുമറിയാതെ നീ ദൈവരാജ്യത്തിൻ്റെ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഷെയറിങ്ങിൻ്റെ മാസമാണ്. ആരുമറിയാതെ ഒരു ദൈവദാസന് നീ പങ്കാളിത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ആഹാരത്തിന് ഒരു ഓഹരി കൊടുത്തിട്ടുണ്ട്, നിന്റെ പഴയ വസ്ത്രമാണെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാടക കൊടുക്കാൻ ഒരു കൊല്ലം സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഓഹരി സ്വർഗത്തിലെ ദൈവം ചിലർക്ക് വേണ്ടി തരാൻ കരുതിയിരിക്കുന്ന നാളുകളാണിത്. ഹല്ലേലൂയ്യ. ഞാനത് അറിയാതെ ആ വാക്കിനെ പരിശുദ്ധാത്മാവ് ഒരു ആലോചനയായി വെളിപ്പെടുത്തി പറഞ്ഞതാണ്. പക്ഷെ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്നതാണല്ലോ ഈ കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ അവിടെ ഒരു ഓഹരിക്ക് വേണ്ടി ഇരുമയാവ് ചെല്ലുകയാണ്. വഴക്കുണ്ടാക്കാനും കേസ് പറയാനും കണക്ക് ചോദിക്കാനും അല്ല, ദൈവം പറഞ്ഞു നീ പോയി ഓഹരി മേടിക്കാൻ പറഞ്ഞു, അതിനുവേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്നു ഓഹരി വാങ്ങിക്കുന്നതിനൊരു പട്ടണവാതിക്ക് ചെന്നപ്പോൾ തെറ്റുതിരിക്കപ്പെട്ട് പിടിച്ചിട്ട് അവനെ തടവിലാക്കി, കാരാഗ്രഹത്തിലാക്കി എന്നാണ് 15-ാം വാക്യം. കാരാഗ്രഹത്തിലാക്കിയ വിവരം അന്നത്തെ രാജാവ് അറിഞ്ഞു. രാജാവ് യിരെമ്യാവിന് 100% അനുകൂലമല്ലെങ്കിലും യിരെമ്യാവിന് അറിഞ്ഞപ്പോൾ സ്തോത്രം, യിരെമ്യാവ് അപേക്ഷിച്ചതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് യിരെമ്യാവിനെ കയറ്റി. കാരാഗ്രഹത്തിൽ കടന്നായിരുന്നെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് പറയുന്നൊരു വാക്കുണ്ട് സ്തോത്രം, അതിൻ്റെ 37:20. ആകയാൽ യജമാനനായ രാജാവേ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. ഇപ്പോൾ മോളിൽ സ്തോത്രം 15-ാം വാക്യത്തിൽ പ്രമുഖന്മാർ യിരെമ്യാവിനോട് കോപിച്ച് അവനെ അടിച്ച രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു, അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. രായസക്കാരനായിരിക്കുന്ന, രായസക്കാരൻ എന്നുള്ള പഴയ മലയാളത്തിനകത്ത് നമ്മുടെ നാട്ടിലെ വാക്കനുസരിച്ച് പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയില്ലേ സ്തോത്രം, ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാക്കാണത് സ്തോത്രം. അപ്പോൾ രാജാവിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിനകത്ത് കാരാഗ്രഹം ഉണ്ടാക്കി, ആ കാരാഗ്രഹത്തിനകത്താക്കി. യിരെമ്യാവ് രാജാവിനോട് പറഞ്ഞു, എന്നെ വീണ്ടും ആ കാരാഗ്രഹത്തിലേക്ക് അയക്കരുത്, ഞാൻ അവിടെ കിടന്നാൽ മരിച്ചു പോകും സ്തോത്രം. അതുകൊണ്ട് രാജാവ് അവനെ കാരാഗ്രഹത്തിലേക്ക് അയക്കാതെ കാവൽപ്പുരമുറ്റത്തേക്ക് അയച്ചു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, ഓഹരി പ്രാപിക്കാൻ നിന്റെ ആയുസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ, നിന്നെ ഇല്ലാതാക്കാൻ ആരൊക്കെ കാരാഗ്രഹം പണിതാലും അതിനകത്തേക്ക് മടക്കി അയക്കാത്തൊരു ദൈവമുണ്ട്. ആയുസ്സിൽ ചില ഓഹരി പ്രാപിച്ചിട്ടേ നീ അക്കരെ നാട്ടിൽ പോകത്തുള്ളൂ എന്ന് സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ, അതിനിടയിൽ നിന്നെ ഇല്ലാതാക്കാൻ ശത്രു കൊണ്ടിടുന്ന സകല രോഗങ്ങൾ അടക്കമുള്ള സകല ബാധകളെയും ഇന്ന് രാത്രി ഇവിടെ ഒരു മനുഷ്യനായ, അതൊരു അനാത്മീയനായ സിദക്യാവ് എന്ന് പറയുന്ന ഒരു രാജാവ് അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ രാജാവ് സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ ഒരു ഓഹരി പ്രാപിപ്പാൻ സ്വർഗം എന്നെ കണ്ടുവെച്ചു. ഇപ്പോഴത്തെ ബലഹീനത, എന്റെ ഫിസിക്കൽ അൺഫിറ്റ് എന്ത് തന്നെ ആകട്ടെ, അത് മുഴുവൻ ഈ രാത്രി സ്വർഗം മാറ്റിയിട്ട് എന്നെ അവിടെ കയക്കരുതേ. ദൈവാത്മാവ് ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്ന, എന്റെ പിടിയിലല്ല ദൂത് നിൽക്കുന്നതെന്ന്. കാരണം എന്റെ ആലോചന മുഴുവൻ നിൽക്കുന്നത് 39-ാം അധ്യായത്തിലാണ്. 37-ാം അധ്യായം ഒരു പടികെട്ടി ഞാൻ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ശക്തമായ പ്രേരണ തരുന്നു. ഇന്ന് രാത്രി വലിയ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. വലിയ രോഗം, നിങ്ങൾ ആരും കാരാഗ്രഹത്തിലാണെന്നോ ജയിലിലാണെന്നോ എനിക്ക് വിചാരമില്ല. പക്ഷേ നിനക്ക് കിട്ടേണ്ട ഓഹരി നീ ആരോഗ്യത്തോടിരുന്ന് അനുഭവിക്കണം. നീ ഓഹരി പ്രാപിക്കാൻ വന്നവളാണ്. എന്തിനാ നീ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാൽപ്പാദത്തിൽ എന്തിനാ വന്നത്? ഭിക്ഷ യാചിക്കാൻ വന്നതല്ല, നിന്റെ അപ്പന്റെ അടുക്കലാ വന്നത്. നീ നിന്റെ സഭയ്ക്കകത്ത് വന്നത്, നീ ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് വന്നത്. ഇവിടെ നീ പരിയമ്പുറത്ത് നിൽക്കാൻ വന്നതല്ല, ഇവിടെ നിനക്ക് ഓഹരിയുണ്ട്, വിശുദ്ധന്മാർക്ക് ഓഹരിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മനസ്സ് തുറന്ന് എനിക്ക് പ്രകാശിപ്പിച്ചു തരുന്നത്, ഞാൻ പിടിച്ചു വെക്കാതെ വിളിച്ചു പറയുമ്പോൾ ആത്മാവിലൊന്ന് വിശ്വസിച്ച് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊരു ഓഹരിയുണ്ട്. ഹല്ലേലൂയ്യ. നീ എന്തിനാ കർത്താവിന്റെ കാൽക്കരയ്ക്ക് വന്നത്?
എനിക്കറിയാം ഇതിനകത്ത് ശാസ്ത്രം 10-12 ദിവസമായി വീട്ടിൽ പോകാതെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ട്. എന്തിനാ ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഇങ്ങനൊരു ക്രമീകരണം പവർവിഷൻ ചെയ്തപ്പോൾ നീ എന്തിനാ വീടില്ലാത്തതുകൊണ്ടാണോ? നിനക്ക് ശാസ്ത്രം വണ്ടിക്കൂലിക്ക് കാശില്ലാത്തതുകൊണ്ട് നിനക്ക് ആഹാരത്തിന് വകയില്ലാത്തതുകൊണ്ടാണോ? എന്തിനാ ഇന്ന് രാത്രി നിന്നെ മനസ്സ് തുറക്കുക? ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ വന്നത് എൻ്റെ ഓഹരി പ്രാപിക്കാനാണ്. എൻ്റെ ദൈവമേ കടം ചോദിക്കാൻ വന്നവളല്ല, ശാസ്ത്ര കൂലിക്ക് വന്നവനല്ല. പിന്നെയോ എനിക്ക് എന്റെ ദൈവ സന്നിധിയിൽ ഒരു ഓഹരി ഉണ്ട്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാ വന്നത്. ഹല്ലേലൂയ. ആ ഒരു ഓഹരി എനിക്ക് എന്റെ അവകാശമുണ്ട്. ഓഹരി എന്ന് പറഞ്ഞൊരു അവകാശമല്ല, അല്ല സ്ഥാനമല്ല, അതിനു വേണ്ടി വന്നതാണ്. സ്തോത്ര ഹല്ലേലൂയ. ഓഹരിക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ആ പടിവാതുക്കൽ, ഓഹരിയുടെ പടിവാതുക്കൽ വെച്ച് സ്തോത്രം നിന്നെ അടച്ചു കളയാൻ, ബന്ധിച്ചു കളയാൻ ശത്രു ഒരുക്കിയ കെണി ഈ രാത്രി യോഗത്തിൽ പൊട്ടിമാറട്ടെ. യേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ. കർത്താവേ വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ. നിനക്കൊരു ഓഹരിയുണ്ട്, ഈ ലോകത്തിൽ ഒരു ഓഹരിയുണ്ട്, സ്വജനത്തിന് നടുവിൽ ഒരു ഓഹരിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അല്പസമയം ദൈവാത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്കിത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ വീട്ടിലിരുന്ന് കഴിയുമെങ്കിൽ, ഇവിടെ ഇരുന്ന് പറ്റുന്നെങ്കിൽ, നിങ്ങൾ ആത്മാവിൽ പ്രതികരിച്ചോണ്ട് ഇന്ന് രാത്രി ദൈവസ്ഥലം വിശ്വസിച്ചോണ്ട് പറ, ഓരോഹരിക്ക് വേണ്ടി ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ വേർതിരിച്ചിരുത്തിയിരിക്കുക. കൃപാശദന ഹടകജനാദന ഹന്തലരകജന വൈശാരാജ റീഖാരാജ അടബാരാജ റന്തലരകജന. അതിൻ്റെ പടിവാതുക്കലേക്ക് വന്നപ്പോൾ, പടിവാതുക്കലേക്ക്, ബെന്യാമിൻ വാതുക്കലേക്ക് വന്നപ്പോൾ, നിന്നെ അറിയാത്ത ചിലര്, നിന്നെ തെറ്റിദ്ധരിച്ച ചിലര്, നിന്നെ ഇല്ലാതാക്കാൻ, നിനക്ക് ഭീതി വരുത്താൻ, നിനക്ക് കാരാഗ്രഹം പണിതെങ്കിൽ എൻ്റെ കർത്താവ് അതിനകത്തിന് ഇടിയേല. ഇന്ന് ഓഹരി പ്രാപിക്കേണ്ടവരുടെ കാരാഗ്രഹം ഇന്ന് ദൈവം പൊളിച്ചു കളയുകയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? നിനക്കൊരു ഓഹരി ബാക്കി കിടക്കുമ്പോൾ നിനക്കെതിരെ പണിതുയർത്തുന്ന ഏതുകൊണ്ട്, രോഗം കൊണ്ടോ, നിരാശ കൊണ്ടോ, ഞെരുക്കം കൊണ്ടോ, കടഭാരം കൊണ്ടോ, കേസും മഴക്കും കൊണ്ടോ, കുടുംബ പ്രശ്നം കൊണ്ടോ കാരാഗ്രഹം പണിയാൽ സാത്താൻ ആരെ കേൾപ്പിച്ചിട്ടുണ്ടോ അവരെ മുഴുവൻ ഇന്ന് രാത്രി ദൈവം നിന്റെ ചുറ്റുവട്ടത്തുനിന്ന് മാറ്റിയിട്ട് ആത്മാവ് ഇന്ന് രാത്രി പറയുന്ന ദൂത് നീ കേൾക്കുന്നു, നിന്റെ ഓഹരി പ്രാപിപ്പാൻ. Thank you, Jesus. Ramshanara, Handararagadana, Hallelujah. Praise the Lord, Hallelujah. Kekku Stotram, Adipradhanamaya Chila Karyangal Nikku Parayan Kidakkunnallo. Pak Stotram, Karyagrahathinakathu Ittirunnu. Yeremyav Parayan Oru Avasaram Kittu Paranju, Rajave, Njan Ithil Kadanna Marichu Pokum. Enne Avidekku Vidarathu. Karanam Enikku Oru Ohari Kittanundu. ഞാനിവിടെ വന്നത് എൻ്റെ ഓഹരിക്ക് വേണ്ടിയിട്ടാണ്. അതെൻ്റെ കയ്യിൽ കിട്ടുന്നതിനേക്കാൾ മുമ്പ് എന്നെ ഇല്ലാതാക്കാൻ പണിതിട്ടിരിക്കുന്ന പല കാരാഗ്രഹങ്ങളും ഇന്ന് രാത്രി ദൈവം തുടച്ചു കളയട്ടെ. സ്വർഗമത് ചെയ്യട്ടെ. പുറത്തു വിടാതിരിക്കാൻ, നിൻ്റെ ഓഹരി കൈപ്പറ്റാതിരിക്കാൻ, നിന്നെയോ നിൻ്റെ സന്തതിയെയോ പൂട്ടിക്കളഞ്ഞ പൂട്ടുകൾ, കരിന്താഴികൾ, ഇരുമ്പഴികൾ, അടിവേരുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം പൊട്ടിച്ചൊരു വിടുതലുണ്ടാക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. 37-ാം അധ്യായത്തിനകത്ത് കാരാഗ്രഹത്തിനകത്താണ് ഇട്ടത്. പക്ഷെ രാജാവിനോട് അപേക്ഷിച്ചപ്പോൾ രാജാവ് അവനെ സ്തോത്രം കാരാഗ്രഹത്തിൽ നിന്ന് കയറ്റി, അവിടേക്ക് അയക്കാതെ സ്തോത്രം കാവൽപ്പുരമുറ്റത്താക്കി. ഒരപ്പം ഒരു ദിവസം കൊടുത്തു. നിങ്ങൾ 21-ാം വാക്യം ഒന്ന് നോക്കണേ. അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും ഒരു ദിവസം ഒരപ്പം കഴിച്ചുകൊണ്ട് ജീവിക്കുക. സ്തോത്രം. ഞെരുക്കത്തിൻ്റെ, കഷ്ടതയുടെ ഓഹരി പ്രാപിക്കാൻ വന്നതാ. ഇവിടെ വന്നപ്പോൾ ആ ഒരു സ്ഥിതിയിൽ വല്ലാത്തൊരു പശ്ചാത്തലമായി തീർന്നു. ഞാൻ ഓടിച്ചു പറയാം. 39-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഇരമ്യാവെ കാവൽപ്പുരമുറ്റത്തുനിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഷാഫാന്റെ മകനായ അഹീമാക്കിൻ്റെ മകനായ
ഗദല്യാവെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. അപ്പോൾ 39-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കാരാഗ്രഹ അവകാശം പ്രാപി അല്ല ഓഹരി പ്രാപിക്കാൻ വന്നവനെ കാരാഗ്രഹത്തിലിട്ട് തീർക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. കാവൽപ്പൂരമുറ്റത്തിട്ടു, ഒരപ്പം ദിവസം കൊടുത്തു ജീവൻ കിടക്കാൻ വേണ്ടി. പക്ഷേ 39-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോൾ കാവൽപ്പുരമുറ്റത്തുനിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നു, അവനെ സ്വജനത്തിൻ്റെ ഇടയിൽ പാർപ്പിച്ചു ദൈവം. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, ഏതൊക്കെ തടസ്സങ്ങളും കാരാഗ്രഹങ്ങളും നിൻ്റെ ഓഹരിക്കും അവകാശത്തിനുമെതിരെ ശത്രു ഉണ്ടാക്കിയിട്ടാലും എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇനി ഞാൻ പറയുന്നിടത്താണ് ദൂത് കിടക്കുന്നത്, കേൾക്കണേ. 15-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ഒരു ഫ്ലാഷ് ബാക്കാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ കാവൽപ്പുരമുറ്റത്ത് കടന്ന സമയത്ത് സംഭവിച്ച കാര്യം ഒന്നുകൂടെ എന്താ പറയുക, ഫ്ലാഷ് ബാക്ക് എന്നല്ല, ഒന്ന് റിവീൽ ചെയ്യുക, ഒന്ന് പുറത്തോടെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. നമ്മൾ 14-ാം വാക്യത്തിൽ വെച്ച് കാവൽപ്പുരമുറ്റവും കഴിഞ്ഞു, കാരാഗ്രഹവും കഴിഞ്ഞു, ഓഹരി പ്രാപിക്കാൻ വന്നവനെ ദൈവം തമ്പുരാൻ സ്വജനത്തിൻ്റെ ഇടയിൽ പാർപ്പിച്ച് ഓഹരി കൊടുത്തു കഴിഞ്ഞു. ആ കാര്യം നടന്നു കഴിഞ്ഞു. ഇനി കടക്കുന്ന 15-ാം മുതൽ 18-ാം വരെയുള്ള ചെറിയൊരു പാരഗ്രാഫ്, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതൊരു ഫ്ലാഷ് ബാക്കാണ്. ആ സമയത്തെ ഒന്ന് റിമൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഏത് കാവൽപ്പുരമുറ്റത്ത് കിടക്കുന്ന സമയം, ആ സമയത്തെ ഇരമ്യാവ് ഓർത്തെടുക്കുക. അതിനകത്താണ് നമ്മുടെ ദൂത് കിടക്കുന്നത് കേട്ടോ. ഇത്രയും പശ്ചാത്തലങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റോടെ എൻ്റെ കൂടെ കണ്ണിമ ചിമ്മാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. സ്തോത്ര ഹല്ലേലൂയ. ആ വാക്ക് ശ്രദ്ധിച്ചേ, അവിടെ നോക്കൂ. അങ്ങനെ കാവൽപ്പുരമുറ്റത്ത് അടിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് കൂശ്യനായ എബേദ്മേലെക്കിനോട് പറയേണ്ടത്. ഇപ്പം നോക്കിയാൽ ഞാൻ ഓരോ പദങ്ങൾ പറയാം. കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുക, പുറത്തു പോകാൻ പറ്റിയല്ല, ഒരു തരം ജയിലാണ് അത്. പക്ഷേ കുണ്ടറയ്ക്കകത്ത് കിടന്ന് വെള്ളം കിട്ടാതെ ചാവണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരപ്പം കിട്ടും, ശാസ്ത്രം ആ മുറ്റത്തൂടെ നടക്കാം, ആ മുറ്റത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തു പോകാൻ പാടില്ല. അതാണ് കാവൽപ്പുരമുറ്റത്ത് കിടക്കുമ്പോഴുള്ള പരിസ്ഥിതി. പക്ഷെ ആ കാവൽപ്പുരമുറ്റത്ത് കിടക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്താണ് അരുളപ്പാട്? നമ്മൾ ആദ്യം വായിച്ചെടുത്ത ഞാൻ ശ്രോത്ര സർക്കിൾ വരച്ചിട്ടിരിക്കുന്ന ഇതാണ്. അവൻ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന്. ആ വാക്ക് കണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ ഒരു അടിവര അടിച്ച ഫോഴ്സ് കിട്ടും. നീ ചെന്ന്. എന്താ കാര്യം? ദൈവം പറയുന്നു, നിന്നെ ഒരതിര് നിശ്ചയിച്ചിട്ടിരിക്കുക, ഈ കാവൽപ്പുരമുറ്റത്ത് നിന്ന് പുറത്തു പോകാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൗരുഷൻ്റെ സ്റ്റുഡിയോക്കകത്ത് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുന്നെങ്കിൽ, ഈ സ്റ്റുഡിയോയുടെ സ്ക്വയർഫീറ്റ്, ഈ മതിൽക്കെട്ട്, ഇത്രയും വലിയ ഒരു കോർട്ട്യാർഡ്, അതിനകത്തൂടെ നടക്കാം. കടയെ കെട്ടിയിരിക്കുന്ന പോലെ കയറി നീട്ടി കെട്ടിയാൽ അത്രയും ചുറ്റിക്കെട്ടി നടക്കാം, അതിന് പുറത്തു പോകാൻ പറ്റിയല്ല. അതാണ് നിയമം കാവൽപ്പുരപ്പെട്ടത്. പക്ഷേ ഈ സർക്കിളിനകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് വന്നു, നീ ഇവിടെ കിടന്നെന്നല്ല, നീ ചെന്ന്. അതിനർത്ഥം എന്താ? ഈ മതിൽക്കെട്ടിനകത്ത് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ചെയ്യാൻ ചെല്ലാൻ പറ്റും, എന്നെ ഇവിടെ നിന്ന് പുറത്തു വിടത്തില്ലല്ലോ. സ്തോത്രം. ഇവിടെ വെച്ചൊരു ദൂത് പറയാം, ഏത് മതിൽക്കെട്ടിനെ പൊളിക്കുന്നതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്? ഏത് വലിയ നിയമങ്ങളെക്കാൾ പുരാതന കാലത്തെ രാജകീയ ഭരണകാലത്തെ പടുകൂറ്റം നിയമമാണ് കാവൽപ്പുരമുറ്റത്തുനിന്ന് പുറത്തു വിടരുത്? പക്ഷേ നിനക്ക് ചെല്ലാൻ ഇനി സ്ഥലമില്ല, നിനക്കിനി പോകാൻ സ്ഥലമില്ല, നിന്നെ ഇനി പുറത്തു വിടില്ല, നിന്നെ ഇനി കേരളത്തിന് വെളിയിൽ വിടില്ല, നിന്റെ ജില്ല വിട്ട് പുറത്തു പോകാനൊക്കില്ല, നിന്റെ കടലാസുകളൊക്കെ പിടിച്ചു വെച്ചു, നിന്റെ പ്രായം കൂടുതലായി പോയി, നീ മെഡിക്കൽ അൺഫിറ്റായി, നിനക്കിനി ചെല്ലാൻ ഒരു സ്ഥലമില്ല എന്ന് ശത്രു പറഞ്ഞ് ഒരതിര് നിശ്ചയിച്ചാൽ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, നീ നിന്റെ പ്രായം നോക്കണ്ട, കയ്യിലെ പണം നോക്കണ്ട, ദൈവത്തിൻ്റെ അരുളപ്പാട് നോക്കിയാൽ മതി. അരുളപ്പാട് വന്നാൽ വഴി ഉണ്ടാകുകയാണ്. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിരിക്കും ദൈവമക്കളെ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ആലോചന പറയാം. ശ്രോത്ര ഹല്ലേലൂയ. കയ്യിൽ പണമുണ്ടോ?
പ്രായം കൂടിപ്പോയോ? നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ കാലാവധി ഈ മാസം 25-ാം തീയതി കൊണ്ട് തീരുവാണോ? ഇതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിന്നെ ഒരു സ്ക്വയർ ഫീറ്റ് വരച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് നിനക്ക് വഴിയില്ല. ഈ കാവൽപ്പുരമുറ്റം കൊണ്ട് ഒതുങ്ങിക്കൊള്ളണം ആര് വിധിച്ചാലും. ആ വിധിക്ക് മീതെ അരുളപ്പാട് വന്നാൽ അരുളപ്പാട് ഇതാണ്, നീ ഇവിടെ കിടന്നുകൊണ്ട് കാണാനല്ല, നീ ചെന്ന് കാണണം. ഇന്ന് രാത്രി പറയുന്നു, ദൈവം ഈ പ്രാർത്ഥനയിൽ നിനക്ക് അരുളപ്പാട് വല്ലതും തന്നോ? അതെയോ, സ്തോത്രം. എല്ലാ ദിവസവും ടി വി ഓൺ ചെയ്യുന്നു, ഓരോരുത്തർ പാടാൻ വരുന്നു, ഓരോരുത്തർ പ്രസംഗിക്കാൻ വരുന്നു, ചിലർ മുട്ടേലെ നിൽക്കുന്നു, ചിലർ വായിക്കുന്നു, ചിലർ ചാടുന്നു, ഇത് കണ്ടങ്ങ് തീരുവാണോ? ഇതിനിടയിൽ അരുളപ്പാട് വരുന്നെങ്കിൽ ഓർത്തോണം, പരിമിതികൾ പൊളിയുകയാണ്. അരുളപ്പാടിന്റെ ശക്തി, വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ഈ രാത്രി ഞാൻ പറയാം, സ്വർഗം അരുളി ചെയ്താൽ ഒരരുളപ്പാടിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവരെ, ആ ദൂതന്റെ രണ്ടാം പകുതി ഞാൻ പറയാം. ആദ്യം ദൈവാത്മാവ് പറഞ്ഞത് ഓഹരിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, രണ്ടാമത്തെ സെക്ഷനിൽ, രണ്ടാമത്തെ പകുതിയിൽ ഞാൻ പറയാം, നീ ഒരു അരുളപ്പാടിന് വേണ്ടി കാതോർത്താൽ ഹോവേ അരുളി ചെയ്തു. നിന്നെ ഇവര് ലിമിറ്റ് ചെയ്തിട്ടിരിക്കുക, നിനക്ക് സാധ്യതയില്ല. നല്ല ചെറുപ്പക്കാർ വേറെയുണ്ട്, നിന്നേക്കാൾ കഴിവുള്ളവരുണ്ട്. നീ പഴയ സർട്ടിഫിക്കറ്റിനോട് നടക്കുന്ന ആളാ. ടെക്നോളജി മാറി, ഇതൊക്കെയായിരിക്കും നിന്റെ മുമ്പിലെ വലിയ പരിമിതി. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, നിന്റെ മുമ്പിൽ പരിമിതികൾ പലതും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിടക്കുന്നുണ്ട്. നീ ഇവിടം കൊണ്ട് ഒതുങ്ങില്ല, നീ മുറ്റത്ത് തീരില്ല, നീ 4 കോഴിയെ വളർത്തി, 2 ആടിനെ വളർത്തി, ഇവിടം കൊണ്ട് തീരില്ല. ശ്രോത്രഹല്ലർ, എന്നോട് ദൈവം പറയുന്നു, നീ കൂണ് കൃഷിയും നടത്തി, നീ ഇവിടെ ശ്രോത്ര പാട്ടത്തിന് പറമ്പെടുത്ത് ശ്രോത്രം എന്തെങ്കിലും പരിപാടി നടത്തി ജീവിക്കേണ്ടവനല്ല. നിന്നെ കുറിച്ചുള്ള ദൂത് നീ ചെല്ലും, എവിടെ ചെല്ലും? ശ്രോത്രം, നീ കാണാത്ത രാജ്യങ്ങളിൽ ഉന്നതന്മാരുടെ മുമ്പിൽ നീ ചെല്ലുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അരുളപ്പാടുകൾക്ക് പരിമിതികളെ പൊളിക്കാൻ കഴിയുമെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ എത്ര 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 വലുകാന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 23:11 വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം, സമയം പോയിക്കൊണ്ടിരിക്കുക. എഴുതി വെക്കുന്ന എഴുതി വെച്ച് 23:11 പൗലോസിനോട് കർത്താവ് പറഞ്ഞു, യഹൂദന്മാരെ കള്ളക്കേസ് കൊടുത്ത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തി റോമൻ ഭരണകൂടത്തിൻ്റെ കീഴ്ക്കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന്, മതകോടിയുടെ ബന്ധവസിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള സകല അടവുകളും പയറ്റി ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ വക്കീലിനെ വെച്ചെഴുതിച്ച് ചേർത്ത് അങ്ങനെ 22, 23, 24 അധ്യായങ്ങളിലെല്ലാം അതുപോലെ ചമച്ചതിനിടയിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് പൗലോസിന് രാത്രിയിൽ വന്നു. എന്താ അരുളപ്പാടെന്നറിയാമോ? ശ്രോത്രം, നീ ഇവിടെ ഒതുങ്ങത്തില്ല, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടവനാണെന്നൊരു അരുളപ്പാട് വന്നു. ദൈവത്തിന്റെ അരുളപ്പാട്, നീ ജയിലിൽ ഒതുങ്ങത്തില്ല, നീ കോട്ടക്കകത്ത് ഒതുങ്ങത്തില്ല, നീ നൂലാമാലയിൽ ബന്ധിക്കപ്പെടത്തില്ല, നിനക്ക് പരിമിതിയില്ല, നീ കടലിനക്കരെ പോകും, നീ റോമയിലെത്തും, നീ ഇനിയും എന്റെ സാക്ഷിയാകും, നീ കൈസരുടെ മുമ്പാകെ നിൽക്കും എന്ന് അരുളപ്പാട് വന്നപ്പോൾ എല്ലാ പരിമിതികളും പൊളിഞ്ഞില്ലേ? കൊടുങ്കാറ്റിന് ഒതുക്കാൻ പറ്റിയോ? കപ്പല് തകർന്നിട്ട് വെള്ളത്തിൽ തീർന്നോ? മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അവിടെ വെച്ച് അവസാനിച്ചോ? എന്താ കാരണം? അരുളപ്പാടിന്. എത്ര പേര് കേൾക്കുന്നുണ്ട്? ദൈവത്തിന്റെ അരുളപ്പാടിന്. ഓ റബ്ബ ശണ്ഡരജനദിയാര, ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാടിന് ലോകം നിനക്ക് വെച്ച പരിമിതികളെ പൊളിക്കാൻ പറ്റും. ഇന്ന് രാത്രി അത്രയും പറയാൻ എന്നെ ഏൽപ്പിച്ചുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാ പിന്നെ ഇത്രയും പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ, എന്നോട് എത്ര വരെ പ്രസംഗിക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇത്രയും നീട്ടിയെന്നുള്ളൂ. പക്ഷെ ദൂത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, നിനക്ക് വെച്ചിരിക്കുന്ന പരിമിതികൾ ഞാൻ എൻ്റെ അരുളപ്പാട് കൊണ്ട് പൊളിച്ചു കളയും. എൻ്റെ അരുളപ്പാടിൻ്റെ മീതെ ഒരു നിയമവും ഇല്ല, എൻ്റെ അരുളപ്പാടിൻ്റെ മീതെ ഒരു മതിൽക്കെട്ടും ഇല്ല. ഞാൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. അതിന് നിനക്ക് അളവ് കുറിക്കാൻ, നിനക്ക് ഡേറ്റ് കുറിക്കാൻ,
നിന്നെ മുറ്റം വിട്ട് പോകരുതെന്ന് പറയാൻ, നിനക്ക് പരിമിതി വെക്കാൻ, നിന്നെ പൂട്ടിയിടാൻ പറ്റിയ ഒരു കാരാഗ്രഹവും ലോകത്തിനില്ല, പണിയാൻ കഴിയത്തില്ല, അരുളപ്പാടിന് മീതെ ഒരു ബന്ധനവും ഇല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് വന്നാൽ പിന്നെ ബന്ധനമൊന്നും പ്രശ്നമല്ല. ആമം പൊട്ടുമെന്ന്, ചങ്ങല അഴിയൂന്ന്. ഹല്ലേലൂയ. അടുത്തോടെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. നീ ചെന്ന് കൂശ്യനായ ഏബേദ് മേലേക്കരോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 39:16-17 ഞാൻ വായിക്കുന്നത്, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര നിവർത്തിക്കും. അന്ന് നീ കാണുകേ അവ നിവർത്തിക്കും, അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്കാ, വിടുതലൊക്കെ കിട്ടിക്കഴിഞ്ഞു. ചാരനാന്നും പറഞ്ഞ് പ്രവചിച്ചു നടന്ന ദൈവദാസനെ പിടിച്ച് രാജ്യത്തിൻ്റെ ചാരനാന്നും പറഞ്ഞ്, സ്തോത്രം, ഒരു കള്ളൻ സ്തോത്രം പിടിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തി യിരെമ്യാവിനെ കാരാഗ്രഹത്തിനകത്തിട്ടു. കരുണ കൊണ്ട് രാജാവ് കാവൽപുരമുറ്റത്തിട്ടു. കാവൽപുരമുറ്റത്ത് ചാരനാന്നും പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചാർത്തി കാരാഗ്രഹത്തിനകത്തിട്ടവനോട് ദൈവം വന്നിട്ട് പറഞ്ഞു, ഇവരെന്താ വകുപ്പ് എഴുതി ചേർത്താലും, ഇപ്പൊ വായിച്ച കണ്ടോ, അത് നീ കാണുകേ നിവർത്തിക്കും. ഒരുത്തൻ്റെ മുറ്റത്ത് കിടക്കുന്നവൻ എന്ത് കാണാനുണ്ട് എന്നും തന്നെയും പിന്നെയും കാണുന്നത് മാത്രം കാണാം, പക്ഷെ ദൈവം പറഞ്ഞു വചനം നിവർത്തിക്കുന്നത് നീ കാണും. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ഒരു 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 നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, തിന്മയ്ക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ നോക്കി ഞാൻ പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ എന്നോടുള്ള ദൂതാനം പറഞ്ഞ് എഴുതി വെച്ച ദൂത് അത് നിവർത്തിക്കുന്നത് നീ കാണും. സ്തോത്രം, നീ ചെല്ലേണ്ടടത്ത് ചെല്ലും, നിവർത്തിക്കേണ്ടത് നിവർത്തിക്കുന്നത് കാണും. എന്നിട്ട് ദൈവം പറയാണ്, അന്ന് നീ വിടുവിക്കപ്പെടും, അന്ന് നീ വിടുവിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദൂതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇത്രയും നേരം ദൈവത്തിൻ്റെ ആലോചന കേട്ടതിനകത്ത് ഒരു വാചകമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം മുഴുവൻ 2-3 അധ്യായങ്ങൾ പലവട്ടം ഞാൻ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ശാസ്ത്രം പരതി പരതി അക്ഷരങ്ങളെ വകഞ്ഞു മാറ്റി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഈ ഭാഗത്തു നിന്ന് ഒരു ആലോചന വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടെ ആയിരിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ ചില വാക്കുകൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ ദൈവം തന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നേ. പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ, കർത്തൃദാസന്മാരെ, ഇത്രയേ ഉള്ളൂ, നീ ഒരു ഇരമ്യാവാണ്, നീ ഒത്തിരി കരഞ്ഞവനാണ്. നീ കോടികൾ സമ്പാദിച്ച് സമ്പന്നതയുടെ മട്ടുപ്പാവിൽ ശ്രോത്ര ഒതുങ്ങിയവനല്ല, ഇവിടെ നിനക്കൊരു ഓഹരിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കോടെ കടത്തി പറയാം, ആരും ആരും മോശക്കാരും ആരും ആരും വലിയവരായിട്ടല്ല. കൊട്ടാരത്തിനകത്ത് സുന്ദരമായി ജീവിച്ച രാജാക്കന്മാരുടെ അടുക്കൽ മാന്യമായ പൊസിഷനിൽ ജീവിച്ച ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീ പൊക്കോ, വിശ്രമിച്ചതിന് ശേഷം ഓഹരി തരാം. ദാനിയേലിനോട് അങ്ങനെ പറഞ്ഞു. എന്നാൽ ഇവിടെ പട്ടിണി കിടന്ന് തല്ലുകൊണ്ട് ഒരപ്പം കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി യിരെമ്യാവിനോട് പറഞ്ഞു, നിനക്ക് അവിടെ മാത്രമല്ല ഓഹരി, നിനക്ക് ഞാൻ ഇവിടെയും ഓഹരി തരാം. ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാണെന്നിത് പറയുമ്പോൾ എത്ര പേർക്ക് തോന്നുന്നു? നീ നല്ല ആഹാരം കഴിച്ചിട്ടില്ല, നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, അല്ലയോ ദൈവദാസനെ, സുവിശേഷകനെ, കർത്തൃദാസിയെ, അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ നിന്റെ കുഞ്ഞു മാന്യമായൊരു വസ്ത്രം ധരിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ദൈവം വിശ്വസ്തനാ. നിന്നെ സ്വജനത്തിൻ്റെ ഇടയിൽ ഒരു ഓഹരി തന്നിട്ട് വേണം നിന്നെ അക്കരെ നാട്ടി കൊണ്ടുപോകാൻ. ദാനിയേലിനെ സംബന്ധിച്ച് ഞാൻ സുഖിച്ചെന്നൊന്നും പറയുന്നില്ല, പക്ഷെ കൊട്ടാരത്തിനകത്ത് ശ്രേഷ്ഠന്മാരുടെ നടുവിൽ മാനിക്കപ്പെട്ട് ശ്രോത്രാലുയ അങ്ങനെ നിന്നവരോട് പറഞ്ഞു, ഇവിടെ നീ തങ്ങാൻ നോക്കണ്ട, ഇവിടെ നിന്ന് വാങ്ങിക്കാൻ നോക്കണ്ട, അക്കരെ നാട്ടി പൊക്കോ, പോയി വിശ്രമിച്ചോ, കാലാവസാനത്തിങ്കൾ അവിടെ വെച്ച് ഓഹരി പ്രാപിച്ചോ. ഇവിടെ പട്ടിണി കിടന്നവനോട്, ഞരങ്ങിയവനോട്, ഒരപ്പം കൊണ്ട് ഒരു ദിവസം നാളുകൾ കഴിച്ചുകൂട്ടിയവനോട് ദൈവം പറഞ്ഞു, നീ സ്വജനത്തിന് നടുവിൽ ഓഹരി പ്രാപിച്ചിട്ട് പോയാ മതി. രണ്ടും ദൈവദാസന്മാരാ,
രണ്ടും ദൈവത്തിന് പ്രിയരാ. പക്ഷെ കർത്താവ് നീ സഹിച്ചതിന് തക്കവണ്ണം മാനിച്ചേ വിടത്തുള്ളൂ. അതിന് ദൈവം വിശ്വസ്തനാ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: അന്ന് നീ വിടുവിക്കപ്പെടും. നീ വിടുവിക്കപ്പെടാൻ ഒരു ദിവസം ദൈവം കരുതിയിട്ടുണ്ട്. നീ വിചാരിച്ച് ഇരുമയോ പറഞ്ഞു, നമ്മൾ വായിച്ചാലേ, ഞാൻ മരിച്ചു പോകും, എന്നെ അവിടേക്ക് വിടരുത്, നീ പോലും പേടിച്ചു പോയി ഞാൻ മരിച്ചു പോകുമെന്ന്. ദൈവം പറഞ്ഞു, ഇല്ല, നീ ഇവിടെ മരിക്കുകയല്ല, നീ ഇവിടെ ചാവിയല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ടുപോയി ഓഹരി തന്നിട്ടേ നീ മരിക്കത്തുള്ളൂ. നിന്റെ മക്കളെ നന്മ കാണും, അവരുടെ കൂടെ നല്ല രാജ്യത്ത് പോയി നീ താമസിക്കും. നിന്റെ പ്രായം നോക്കണ്ട, നിന്റെ ബലഹീനത നോക്കണ്ട. ഇന്ന് ശത്രു ഒരു വട്ടം വരച്ചിട്ടിരിക്കുക, ഈ മുറ്റത്തുനിന്ന് പോകരുതെന്ന്. പക്ഷെ ദൈവം ഇവിടെ കടക്കുമ്പോൾ പറഞ്ഞു, നീ ചെല്ലും, ചെന്ന് കാണും, നിവർത്തിക്കുന്നത് കാണും, അന്ന് നീ വിടുവിക്കപ്പെടും, അന്ന് നീ വിടുവിക്കപ്പെടും. എന്നെ കേട്ട ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ എന്റെ ശക്തിയും ഊർജവും മുഴുവൻ എടുത്തു പറയാം, നിന്റെ ബലഹീനത മാറും, നിന്റെ രോഗം മാറും, നിന്റെ കഷ്ടം മാറും, പരിമിതി മാറും, കടം മാറും, അന്ന് നീ വിടുവിക്കപ്പെടും. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുകയാണ്. എന്നെ കേട്ട പ്രിയമുള്ളവരെ, രാത്രിയിലെ ദൂത് മുറുകെ പിടിച്ച കർത്താവിൻ്റെ മക്കളെ, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് ഒന്നോടെ എൻ്റെ കൊതി തീരാൻ വേണ്ടി ഒന്നോടെ പറഞ്ഞു നിർത്താം. എനിക്കും നിങ്ങൾക്കും ചുറ്റുമാരൊക്കെ വട്ടം വരച്ചാലും, ആരൊക്കെ വൃത്തം വരച്ചാലും, എണ്ണം പറഞ്ഞ് പരിമിതി വെച്ച് നിനക്കിതിനപ്പുറത്തേക്ക് വഴിയില്ലെന്ന് പറഞ്ഞാലും, നിന്റെ സന്തതിയെ വരച്ച് പൂട്ടിയിട്ടാലും, എൻ്റെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇറങ്ങി വന്നാൽ അരുളപ്പാടിനകത്ത് വിടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യട്ടെ, സ്വർഗം പ്രവർത്തിക്കട്ടെ, പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്നവർക്ക് നന്മ വരട്ടെ, അവരുടെ പരിമിതികൾ പൊളിയട്ടെ, അവരെ ദൈവം വിടുവിക്കട്ടെ, അവർ ചെന്ന് കാണേണ്ടത് ചെന്ന് കാണട്ടെ, ദൈവരെ മാനിക്കട്ടെ, അന്ന് നീ വിടുവിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.